നമസ്കാരം കേരളീയ ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കിയതിനു ശേഷം സ്വർണം കടത്താൻ പുതിയ വഴികൾ ആലോചിച്ച് തല പുകയ്ക്കുകയാണ് സ്വർണ്ണക്കടത്തു മാഫിയ ഇപ്പോഴവർ സാധാരണക്കാർക്ക് വിലയിട്ട് അവരിലൂടെ കടത്തി പലതുള്ളി പെരുവെള്ളം എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുകയാണ് ഒരിക്കൽ അവരുടെ വലയിൽ കുടുങ്ങി പിന്നീട് അവരെ എതിർത്താൽ എന്താണ് സംഭവിക്കുക എന്ന സമൂഹത്തിന് കാണിച്ചു തരുകയാണ് ബിന്ദു എന്ന യുവതിയുടെ അനുഭവം മാന്ന്നാറിൽ യുവതിയെ തട്ടിക്കൊണ്ടുപോയതിൽ പങ്കാളികളായത് മൂന്ന് സംഘങ്ങളിൽപ്പെട്ടവർ യുവതിയെ തട്ടിക്കൊണ്ടുപോയി രണ്ടു മണിക്കൂറിനുള്ളിൽ പ്രതികളെ തിരിച്ചറിയാനും വാഹനത്തിന്റെ നമ്പർ കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞു നേരത്തെയും യുവതി സ്വർണം കടത്തിയിട്ടുണ്ടെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട് മലബാർ എറണാകുളം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരും പ്രാദേശികമായി തട്ടിക്കൊണ്ടുപോകൽ സംഘത്തെ സഹായിച്ചവരുമാണ് ഇവർ ഈ മൂന്ന് സംഘത്തിനും സ്വർണക്കടത്ത് സംഘം ഓരോ ചുമതലകൾ വീതിച്ചു നൽകിയിരുന്നു ഈ മൂന്ന് സംഘത്തിലും പെട്ടവർ അറസ്റ്റിലായവരിൽ ഉണ്ട് മാന്നാർ കുരട്ടിക്കാട് സ്വദേശി ബിനോയുടെ വീടാക്രമിച്ച ഭാര്യ ബിന്ദുവിനെ കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് അറസ്റ്റ് എറണാകുളം പറവൂർ മന്നം കാഞ്ഞിരപ്പറമ്പിൽ വെട്ടിമട വീട്ടിൽ അൻഷാദ് പൊന്നാനി ആനയടി പാലയ്ക്കൽ അബ്ദുൽ ഫഹദ് തിരുവല്ല കുരിശുകവല ശങ്കരമംഗലം വീട്ടിൽ ബിനോ വർഗീസ് പരുമല തിക്കപ്പുഴ മലയിൽ തെക്കേതിൽ ശിവപ്രസാദ് എന്ന കുട്ടപ്പായി പരുമല കോട്ടയ്ക്കമാലി സുധീർ എന്നിവരെയാണ് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടവരാണെന്നും ഇതിൽ അൻഷാദ് അബ്ദുൽ ഫഹദ് എന്നിവരൊഴികെയുള്ളവർ സ്വർണക്കടത്ത് സംഘത്തിന് പ്രാദേശികമായി സഹായം നൽകിയവരാണെന്നും പോലീസ് പറഞ്ഞു തട്ടിക്കൊണ്ടുപോയതിനു പിന്നാലെ വീട്ടിലെത്തിയ പോലീസ് സംഘത്തോട് കൃത്യമായ വിവരങ്ങൾ നൽകാൻ ബിന്ദുവിന്റെ ഭർത്താവ് അടക്കമുള്ളവർ തയ്യാറായില്ല തട്ടിക്കൊണ്ടുപോയവർ ബിന്ദുവിനെ വഴിയിൽ ഉപേക്ഷിച്ചപ്പോൾ ആദ്യം വിളിച്ചത് മാന്നാർ പോലീസിനെയാണ് ചെങ്ങന്നൂർ ഡിവൈഎസ്പി ആർ ജോസ് വടക്കാഞ്ചേരി പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തിയത് അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്ന മാന്നാർ പരുമല സ്വദേശികളാണ് വീടാക്രമിച്ച യുവതിയെ പിടിച്ച സംഘത്തെ ഏൽപ്പിച്ചത് പ്രധാന പ്രതി രാജേഷ് പ്രഭാകറിന്റെ ഭാര്യയുടെ പേരിലുള്ള ഇന്നോവ കാറിലാണ് ബിന്ദുവിനെ തട്ടിക്കൊണ്ടുപോയതെന്നും കാർ ഓടിച്ചിരുന്നത് അബ്ദുൽ ഫഹദാണെന്നും പോലീസ് പറഞ്ഞു ആ വാഹനത്തിൽ അൻഷാദുമുണ്ടായിരുന്നു ഒന്നര കിലോയിലധികം സ്വർണമാണ് യുവതി കടത്തിയത് മാലിയിൽ ഉപേക്ഷിച്ചു എന്ന വാദം കളവാണെന്നാണ് പോലീസിന്റെ നിഗമനം അറസ്റ്റിലായ പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും ചെങ്ങന്നൂർ ഡിവൈഎസ്പി ആർ ജോസിന്റെ നേതൃത്വത്തിൽ മാന്നാർ സി ഐ എസ് ന്യൂമാൻ എടത്വ സി ഐ ശിവപ്രസാദ് ചെങ്ങന്നൂർ സി ഐ ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം നടത്തിയത് ഇനി ഏതാനും പ്രതികൾ കൂടി അറസ്റ്റിലാകാനുണ്ട് ന്യൂസ് ഡെസ്ക് കേരളീയം